ഭൂരിപക്ഷം പേരും ബിടെക് പഠിക്കുന്നത് ജോലിക്ക് വേണ്ടിയിട്ടാണ്. അത് ചെറിയ ശതമാനം പേർ മാത്രം ഹയർ സ്റ്റഡീസ് ലക്ഷ്യം വെച്ച് ബിടെക് പഠിക്കാറുണ്ട്. സോ ജോലി എങ്ങനെ കിട്ടും എന്നതിനെ പറ്റിയാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. രണ്ട് ടൈപ്സ് ഐ ക്യാൻ ക്ലാസിഫൈ ചെയ്തിട്ടു. ഫസ്റ്റ് പ്രൈവറ്റ് ജോബ്. പ്രൈവറ്റ് ജോബ് സാധാരണ കോളേജിൽ നിന്ന് തന്നെ നിങ്ങൾ SLL പഠിക്കുന്ന സമയത്ത് ഫോർത്ത് ഇയറിന്റെ തുടക്കത്തിൽ ഇന്ത്യയിലെ പ്രഗത്ഭരായ കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനി എന്നാണ് പറയുക, MNC എന്ന ചുരുക്കപ്പേരിലാണ് പറയുക, ആ കമ്പനികൾ നിങ്ങളെ സെലക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കോളേജിലേക്ക് വരും. അവിടെ നിന്ന് ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് നിങ്ങളെ അവർ സെലക്ട് ചെയ്ത് അവർ പോകും. അതായത് 4 വർഷത്തിന്റെ അവസാനം നിങ്ങൾക്ക് ആ കമ്പനികളിൽ പോയി ഡ്രീം ജോബ്, അല്ലെ, നല്ല ജോലിക്ക് ആ ചെറിയ പ്രായത്തിൽ തന്നെ ജോലിക്ക് കയറാൻ പറ്റും. ഭൂരിഭാഗം പേരും ഇപ്പോഴങ്ങനെയാണ് ജോലി കിട്ടുന്നത്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, SLL, അതായത് 4 വർഷത്തിന്റെ തുടക്കത്തിൽ മൾട്ടിനാഷണൽ കമ്പനികളുടെ ജോലിക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ 1, 2, 3 വർഷങ്ങളിൽ, അതായത് S1 മുതൽ S6 വരെ ഒരു ബാക്ക് പേപ്പറും പാടില്ല. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴേക്ക് ക്ലിയർ ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടെസ്റ്റ് അവരുടെ പരീക്ഷ എഴുതാൻ പറ്റൂ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി പെട്ടെന്ന് പാസ്സാകാൻ വളരെ വിചാരിക്കുന്ന പോലെ ഒരു വിഷമമൊന്നുമില്ല, എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉഴപ്പിയിട്ടില്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ പാസ്സാകാൻ പറ്റും. ഓർക്കുക, വെരി ഇമ്പോർട്ടന്റ്, കോളേജിൽ നിന്ന് തന്നെയാണ് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടേണ്ടത്. ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്നാണ് പറയുക. ആ കോളേജിൽ നിന്ന് പ്ലേസ്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ കോളേജിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യത ഓൺലി 30%, 30% മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകം ഓർക്കണം. യു മസ്റ്റ് ഗെറ്റ് ദ പ്ലേസ്മെന്റ് ഫ്രം ദ കോളേജ് ഇറ്റ്സെൽഫ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇനി ഗവൺമെന്റ് ജോലിയെ പറ്റി. ഗവൺമെന്റ് ജോലി ഒന്നാമതായി ഞാൻ പറയാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്, IAS, IPS, IFS ആ കാറ്റഗറിയിൽ വരുന്ന ആ ടോപ്പ് ജോലിക്ക് നിങ്ങൾക്ക് ബിടെക്കിന് ശേഷം പഠിച്ചു കയറാം. ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് എന്നാണ് പറയുക, പക്ഷെ ഇപ്പോഴും അതിന്റെ പേര് മാറ്റിയിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷൻ എന്നാക്കിയിട്ടുണ്ട്. അത് ഒരു ഏരിയ. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ള ജോലിയാണെങ്കിൽ അത് പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെയാണ് പരീക്ഷ എഴുതിയാണ് ആ ജോലി കിട്ടുന്നത്. ഉദാഹരണത്തിന് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി, PWD, അങ്ങനെയുള്ള ജോലിക്കൊക്കെ കയറുന്നത് PSC, ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇനി സെൻട്രൽ ഗവൺമെന്റ് അതുപോലെ ഒരുപാട് എഞ്ചിനീയേഴ്സിന്റെ വേക്കൻസി വരാറുണ്ട്, അതിന് സെലക്ട് ചെയ്യുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, ആ എക്സാമിനേഷനാണ്. ഇനി എല്ലാ വർഷവും ഒരുപാട് ജോലി വരുന്നതാണ് റെയിൽവേ. ആ റെയിൽവേയിലേത് അത് പ്രത്യേക റെയിൽവേ സർവീസ് കമ്മീഷനാണ്, അതിന് ജോലി അപ്ലൈ ചെയ്തിട്ട് ജോലി കിട്ടണം. മറ്റൊരു മേഖല DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, അതും എല്ലാ വർഷവും ബിടെക് ബിരുദധാരികളെ ജോലിക്ക് സെലക്ട് ചെയ്യാറുണ്ട്. എന്നാലും ബിടെക് കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യത്തെ പ്രൈവറ്റ് ജോബിന് മാത്രമാണ് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ കയറേണ്ടത്. ഇനി സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരുപാട് പബ്ലിക് സെക്ടർ കമ്പനികളുണ്ട്, അതിന് പറയാം മഹാരത്ന കമ്പനി, നവരത്ന കമ്പനി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, അങ്ങനെ ഒരുപാട് കമ്പനി, ഹിന്ദുസ്ഥാൻ അറോണോട്ടിക്സ് ലിമിറ്റഡ്, ബെൽ, ഭാരത് ഇലക്ട്രോണിക്സ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഒരുപാട് കമ്പനികൾ അങ്ങനെയുണ്ട്. അതും ഹ്യൂജ് സാലറിയിലാണ് ബിടെക്കുകാരെ അവർ സെലക്ട് ചെയ്യാറുള്ളത്. ശ്രദ്ധിക്കുക, അതിന് സെലക്ഷൻ നടത്തുന്നത് നിങ്ങളുടെ 4ാം വർഷത്തിൽ ഗേറ്റ് എന്നൊരു എക്സാം നടത്താറുണ്ട്, ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 4ാം വർഷത്തിൽ ആ മെഡിക്കലായിട്ട് എല്ലാവരും പോയിട്ട് ആ എക്സാമിനേഷൻ എഴുതിയിരിക്കണം. ആ എക്സാമിനേഷന്റെ മാർക്കിനനുസരിച്ചാണ് പബ്ലിക് സെക്ടർ കമ്പനികളിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്യുന്നതിന്റെ ബേസ് അതായിരിക്കും. സോ ദർ പ്ലെന്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ജോലി കിട്ടാനുള്ള നിരവധി ചാൻസസ് ആണ് ഓപ്പൺഡ് ആണ്. എന്തായാലും വീഡിയോ വളരെ ശ്രദ്ധയോടുകൂടെ കണ്ടതിന് ഒരുപാട് ഒരുപാട് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സീനിയേഴ്സിനും അറിയിക്കുക, കാരണം അവരും ഈ ഏരിയ അറിയേണ്ട ഭാഗമാണ്. താങ്ക് യു ആൾ, താങ്ക് യു സോ മച്ച്.